വീട് കയറി യുവാവിനെ ആശ്രയിച്ച ശേഷം റിഗ്യയുമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ December 6 മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യം പ്രതികൾ ചെയ്തത്. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ഏനാദിമംഗലം വില്ലേജിൽ മാരൂർ രഞ്ജിത് ഭവനം വീട്ടിൽ സോമന്റെ മകൻ രഞ്ജിത്തിനെ രാത്രി 8:30 വീട്ടിൽ അതിക്രമിച്ചു കയറി മുഖത്ത് ആസറൊഴിച്ച ശേഷം ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച് രഞ്ജിത്തിനെ പിന്തുടർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ശേഷം ഒളിവിൽ പോയ കൊട്ടാരക്കര താലൂക്കിൽ മൈലം വില്ലേജിൽ ഇട്ടിയപറമ്പിൽ ചാത്തൻകോട്ട് വീട്ടിൽ ഭാസ്കരന്റെ മകൻ അനിൽ കൊട്ടാരക്കര മൈലം വില്ലേജിൽ കുഴിവിള മേലേതിൽ വീട്ടിൽ പ്രസാദിന്റെ മകൻ പ്രശാന്ത് എന്നിവരെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 മുമ്പ് കേസിലെ 1 അനിലിനെയും സഹോദരൻ സുനിലിനെയും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന കേസിലെ മുഖ്യപ്രതിയായ രഞ്ജിത്തിനോടുള്ള കടുത്ത വിരോധമാണ് പ്രതികളെ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. കണ്ണിനും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനി IPSന്റെ നിർദ്ദേശപ്രകാരം അടൂർ DYSP ആർ ബിനുവിന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ അടൂർ പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ് ടിവി, SIമാരായ മനീഷം, ബിജു ജേക്കബ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, റോബി, ജയൻ, രതീഷ്, അൻസാജു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. പത്തനംതിട്ട ജില്ലാ സയന്റിഫിക് ഫോറൻസിക് വിഭാഗവും ജില്ലാ സൈബർ സെൽ വിഭാഗവും അന്വേഷണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.